എല്ലാവർക്കും നമസ്കാരം. അച്ചായൻ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനിന്ന് പുറത്ത് വന്ന് നിന്നിട്ടാട്ടോ ഇൻട്രോ എടുക്കുന്നത്. ഭയങ്കര വെയിലും ചൂടുമാണ്, തുണിയൊക്കെ പപ്പടം പോലെ ഉണങ്ങിയെന്നാണ് തോന്നുന്നത്. രാവിലെ അലക്കിയിട്ടതാ. പിന്നെ അപ്പം ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നതെന്നു വെച്ചാൽ, നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യാൻ നേരത്തെ എന്തൊക്കെ ആണ് പ്രിപ്പറേഷൻസ് ചെയ്യാറെന്ന് കാണിച്ചു തരാം. അപ്പം അത് റിക്രിയേറ്റ് ചെയ്തിട്ടാട്ടോ കാണിക്കുന്നത്. ഷോർട്ട് വീഡിയോ ചെയ്യാൻ നേരത്തെ ഞങ്ങളുടെ പ്രിപ്പറേഷൻസ്, അതിനിടയിലുള്ള അടികളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചായം രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരമായി കഴിയുമ്പോഴാണ് ഇവിടെ ഈ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുന്നത്. അപ്പം ഈ ഞാൻ എപ്പോഴും പറയും, രാവിലെ വീഡിയോ എടുക്കുക, രാവിലെ വീഡിയോ എടുക്കുക, രാത്രിയാകുമ്പോഴേക്കും വീഡിയോ എടുത്താൽ ശരിയാവുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പോയിട്ട് ഇച്ചായനെ വിളിച്ച് വീഡിയോ എടുക്കാം എന്ന് പറയുന്നതും ഞങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അവിടെ കിടപ്പുണ്ട്, കുഞ്ഞാവേ ഉറങ്ങുവാണ്. ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ചായ എവിടെ കിടക്കുന്നു? എണീറ്റ് വാ, നമുക്ക് വീഡിയോ ചെയ്യാം. ഷോർട്ട് വീഡിയോ ചെയ്യാം വാ. എന്താ ചെയ്യണ്ട? എന്തെങ്കിലും അയ്യോ എന്തെങ്കിലും വീഡിയോ ചെയ്യാം വാ. നന്ദി. സംഭവം റെഡിയാക്ക. ഞാനാ? ഞാൻ എന്താ റെഡിയാക്കണ്ടേ? ഞാൻ ഓൾറെഡി ഒരുങ്ങിയിരിക്കും. എന്റെ മുടി ഒന്ന് ചീവിയാ മതി. മുടി സെറ്റ് ആക്കി തരാം. ചായന്റെ മുടി സെറ്റ് ആക്കി തരാം. മുടി സ്ട്രൈറ്റ് ചെയ്ത് തരാമോ? ചെയ്തു തരാം. ആ ഡ്രസ് മാറിട്ടോ. എന്നാ ശരി, ഞാൻ മുഖം മാറ്റി കിട്ടെ. ഓക്കെ. താണ്ട കിടക്കുന്നു വിളിച്ചിട്ട്. ഞാൻ വരിക. ഇത് സ്ഥിരമുള്ള പരിപാടി കേട്ടോ. ഒരു 100 വട്ടം വിളിക്കുമ്പോൾ എണീറ്റ് വരുള്ളൂ. എന്നിട്ട് ഞാൻ മടുത്തിട്ട് നിർത്തും, വിളി നിർത്തും. അപ്പം രാത്രി വരെ വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് രാത്രി ആകുമ്പോൾ ഓടി വരും. വീഡിയോ ഒന്നുമില്ല, നാളെ ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം എന്തെങ്കിലും തട്ടിക്കൂട്ടും. ഇന്ന് രാവിലെ ചെയ്യണം. ആദ്യക്കൂട്ടൻ ഉറങ്ങുന്ന സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. രാത്രി ആകുമ്പോ അവൻ ബഹളം ഉണ്ടാക്കും, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഡ്രസ് മാറിയിട്ട് വാ. എന്നും ഒരു ബനിയൻ തന്നെ എടുത്തിടും, അത് എടുത്ത് ഇടരുതേ. വേറെ ചുമന്ന ബനിയൻ ഇഷ്ടമുള്ള വീഡിയോ എടുക്കണം, വിളിച്ചെണീപ്പിച്ച് കൊണ്ടുപോകണം. ബനിയനും കൂടെ എടുത്തോണ്ട് വരണം. ഇതൊന്നും ഈ തലക്കെട്ട് ഇന്ന് വേണ്ട. മുടി സെറ്റാക്കി തരുമോ? എന്നും തലക്കെട്ട് അതും വേണ്ട. മുടി സെറ്റാക്കി തരാം. ഇച്ചായന്റെ മുടി ഞാൻ ഇന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. മുള്ള വന്നിട്ട് മുടി വരെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ആൾക്കാർ പറയും ബാത്റൂം ക്ലീൻ ചെയ്യാൻ എടുത്തോളാൻ ബ്രഷ്. എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ ഇച്ചായന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. എൻ്റെ മുടി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇപ്പം ചെയ്യാറൊന്നുമില്ല, പണ്ടൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഇച്ചായന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാനൊരാഗ്രഹം. അപ്പം ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താ ഭാഗ്യത്തിന് പോയി ഡ്രസ് മാറാൻ വേണ്ടി പോയിട്ടുണ്ട്. ഏതിടണോ ഏതിട്ടുകൊണ്ട് വരുമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഓക്കെ, ഇന്നർ ബനിയൻ ഇട്ടിട്ടുണ്ട്. ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ സ്റ്റൈൽ ഉണ്ടാവുമോ? കുളിച്ച് കഴിയുമ്പോ നനച്ച് കഴിയുമ്പോ പോകും. അപ്പൊ ഇനി വൈകുന്നേരം ആവുമോ കുളിക്കാൻ വേണ്ടിട്ട്? അപ്പൊ കുളിച്ചിട്ട് വരുവോ? ഉടുപ്പ് മാറ്റി വരുവോ? ഉറപ്പാണോ? ശരി. അന്നേരത്തേക്ക് അവൻ എണീറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ക്യാൻസൽ ചെയ്യും. ബക്കറ്റ്
ഞാൻ തന്നെ എനിക്ക് പണി ഭാരപണി വേണമെന്നൊരു സംശയം. പക്കറ്റില്ല അവിടെ, എടുത്തിട്ട് വരാം. വേഗം കുളിച്ചിട്ട് ഇറങ്ങണേ. തോർത്തതിന് ഉള്ളിൽ ഇരിപ്പില്ല, അത് എടുക്കാൻ വേണ്ടി ഇത്ര കഷ്ടപ്പാടാണോ? ബക്കറ്റ് എടുത്തിട്ട് വരാം. അത് അലക്കിയിട്ടിരിക്കുക. പിന്നെ ഡ്രസ്സ് ഏതാ ഇടുന്നേ? ആ ഓക്കെ. അങ്ങനെ കുളിക്കാൻ കയറി പോയിട്ടുണ്ട്. എപ്പം ഇറങ്ങി വരുമെന്നറിയത്തില്ല. ഒരുക്കി കെട്ടി വേണം വീഡിയോ എടുക്കാൻ. ആദ്യക്കൂട്ടൻ ഉറങ്ങുവാണേ, അവൻ ഉറങ്ങുന്ന സമയത്തെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. താണ്ട കിടക്കും, അയ്യോ കൈയൊക്കെ ഇണക്കുന്നുണ്ട്. മമ്മീനെ കാണിച്ചു തരാം കേട്ടോ. മമ്മി ആ വീടത്ത് എന്തോ പരിപാടിയായിരുന്നു, മമ്മിയുടെ മുഖം കണ്ടില്ലേ? മമ്മിയുടെ മുഖം കണ്ടില്ലേ? എന്തോ ജീവി കടിച്ചതാ, കടിച്ചതല്ല ജീവിയുടെ ചോന പറ്റി അവിടെ പൊള്ളിപ്പോയി. പതുക്കെ എന്നിട്ട് പതുക്കെ തൊളി പൊളിഞ്ഞു പൊളിഞ്ഞു മമ്മി വെളുത്ത് വെളുത്ത് വരുവ. മമ്മി ചോറെടുത്തോണ്ടിരിക്കുവാണ്. അപ്പം ഇതാണ് നമ്മുടെ പ്രിപ്പറേഷൻസ്. ഇച്ചാനെ ഒരുക്കി പറക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ താമസം എടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് മുടിയൊന്ന് ചീവത്തേ ഉള്ളൂ. പിന്നെ എൻ്റെ ഡ്രസ്സ് പോറാണെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഡ്രസ്സൊന്ന് മാറ്റിയിടും. അതിനുശേഷം പിന്നെ തപ്പിക്കൊണ്ട് നടക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടീസ് ആയിരിക്കും. പ്രോപ്പർട്ടീസ് തപ്പിക്കഴിഞ്ഞ് അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എടുക്കേണ്ട സ്ഥലം തപ്പിക്കൊണ്ട് നടക്കും. നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ള സ്ഥലം നോക്കിക്കൊണ്ട് നടക്കും. അതും കിട്ടിക്കഴിയുമ്പം പിന്നെ ക്യാമറ സെറ്റ് ചെയ്യുന്നതാണ് പിന്നത്തെ പരിപാടി. ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ചുള്ള വീഡിയോ ആകുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ ആരും വീഡിയോ എടുത്തു തരാനില്ലല്ലോ. അപ്പം നമ്മളത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എഡിറ്റിങ്ങും പരിപാടി മൊത്തം ഇച്ചായനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഷോർട്ട് വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻസ്. പിന്നെ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് അടിക്കുണ്ടാവും കേട്ടോ. അഭിനയം കൊള്ളത്തില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചായ നല്ലോണം ചെയ്യും. ഞാൻ അങ്ങനെ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യത്തില്ല. അപ്പോൾ എനിക്കിട്ട് കുറേ കിട്ടും. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ പ്രിപ്പറേഷൻസ്. ഇനി ഇച്ചായൻ്റെ മുടി ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇൻട്രോ എടുക്കുന്നതിന് മുന്നേ ചെയ്തതാണ്. ആ വീഡിയോ എല്ലാം നാളെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ടാറ്റാ ബൈ.